ഹായ് ബാല ആൻഡ് അമൃത. ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. മാരേജിന് മുൻപ് എല്ലാം 21 ഫ്രെയിംസ് ആയിരുന്നു. മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 48 ഫ്രെയിംസ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അമ്മ കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കായിരുന്നു. ഇപ്പൊ 48 ഫ്രെയിംസ് ആയി ടി വി ഒക്കെ കണ്ടിട്ട് കുറച്ച് റിലാക്സ് ചെയ്തു. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ട് ആക്കിയതാ. നമ്മുടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ദിവസമൊക്കെ ആയിരുന്നു കല്യാണത്തിന് മുമ്പ്. ഓല്ല ഓർത്തൊക്കെ വെക്കും, പക്ഷെ കല്യാണത്തിന് മുമ്പാകുമ്പോ എത്ര തിരക്കാണെങ്കിലും നമ്മടുത്ത് വന്ന് ഭയങ്കര സീനൊക്കെ ആയിരിക്കും, കേക്ക് കട്ട് ചെയ്യാനും അതും ഇതും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ വലിയ ഇതൊന്നുമില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? പിന്നീട് പറയാൻ അവസരം കിട്ടിയില്ല. പൈസ ഉണ്ടാക്കണ്ടേ? ഈ മാരേജിന്റെ മുമ്പ് അത്രയും ഷോപ്പിംഗ് ഇല്ല. മാരേജ് കഴിഞ്ഞിട്ട് ഒത്തിരി ഷോപ്പിംഗ് ഉണ്ടോ? ആണുകളൊക്കെ ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്. എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? എനിക്ക് ഒരു ഡിഫറൻസ് ഇല്ല. അവള് മുൻപ് എന്നെ വിഷയല്ല, ഇപ്പൊ ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇൻഫാക്ട് ചേട്ടന്റെ മീറ്റിംഗ്സ് ആണെങ്കിലും ഞാൻ തന്നെയാണ് നോക്കി വെക്കാറ്. ആക്ച്വലി ഈ ഒരു മാസമായിട്ട് എന്താന്ന് വെച്ചാൽ കറക്റ്റ് എന്റെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് എന്നോടുള്ള സ്നേഹമോ ഇല്ല സിൻസിയറിറ്റിയോ അല്ല. ആകപ്പാടെ ഒന്നര ഔൺസും വെച്ചിട്ട് ഞെളിയുന്ന താൻ ആരുവാ? എന്താ തന്റെ ഉദ്ദേശം? എനിക്കിത് ഇഷ്ടമാണ്, ഇത് എനിക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കണം. പക്ഷെ എനിക്ക് അറിയാത്ത രീതിയിൽ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒന്ന് കൊടുക്കണം പറഞ്ഞു. ഒരേ ഒരേ നിർത്തി അവനിക്കണം. കല്യാണത്തിന് മുമ്പുള്ള ഫോണില് എന്റെ ഫുൾ വോയിസസ് ആണ് ഞാൻ പാടി ഓരോ പാട്ടുകളിലെ. ഫോൺ ഇപ്പൊ എന്തെങ്കിലും ഉണ്ട്, ഇപ്പൊ എന്നെ കൊണ്ട് പാടാനും പറയാറില്ല, പാടിപ്പിക്കാറുമില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ ചേട്ടന്റെ. ഇതേ ക്യാരക്ടർ, ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന ക്യാരക്ടർ, കളിയാക്കുന്ന ക്യാരക്ടർ, അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് ഓവർ ആയില്ലേ? മോശമായി പോയി. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ.